ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്നത്തെ റെസിപ്പി നമ്മുടെ റേഷനറി യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കബ്സയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കബ്സ റെസിപ്പി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് റേഷനറി. അപ്പോൾ അതുപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടും കബ്സ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ യൂസ് ചെയ്തിട്ടല്ല, സാധാ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പിക്കും വേണ്ടി 3 കപ്പ് റേഷനറിയാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റിൽ 3 കപ്പ്, അതായത് 750 ഗ്രാം ആണ് അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 5 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്കാക്കി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ എത്രയാണോ ഉപ്പ് ആവശ്യമായിട്ടുള്ളത് അത്ര തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലിലേക്ക് ചിക്കൻ കുഴച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്തിട്ട് ഡ്രൈ ആക്കി വെക്കണം. ഈ പൊരിച്ചെടുക്കുന്ന ഓയിലിൻ്റെ ബാക്കി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കബ്സ ഉണ്ടാക്കുമ്പോഴും ഓയിൽ എടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ചിക്കൻ്റെ ഒരു ഭാഗം കുറച്ച് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ 50% വെന്ത് കിട്ടിയാൽ മതിയാകും. പിന്നെ കുക്കറിലാണ് ഈ കബ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 50% റൈസിൽ കിടന്നിട്ടും ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് സവാള. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഇതൊക്കെ ആയി തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റ് ചെറുതാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ഓപ്ഷനലാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ 3 ഏലക്കായും 2-3 കറാമ്പൂവും അതുപോലെ തന്നെ കറുവാമ്പട്ടയുടെ കഷ്ണം 2 കഷ്ണവും പിന്നെ 1 ബേ ലീഫിൻ്റെ കഷ്ണവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കബ്സ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ റൈസൊക്കെ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്, ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കബ്സ ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പൊരിച്ചെടുത്ത ഓയിലിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് പട്ടയും ഗ്രാമ്പൊക്കെ അടങ്ങിയിട്ടുള്ള അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് അധികം ഒന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്ത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്ത ശേഷം മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. അപ്പോൾ ഈ ഒരു ക്യൂബിൽ 2 എണ്ണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 1 എടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത്ര തന്നെ മതിയാവും. എന്നിട്ട് ഈ മാഗി ക്യൂബ് ഇതിൽ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക. ഇനി മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് 3 കപ്പായിരുന്നല്ലോ റൈസ് എടുത്ത്, അപ്പോൾ 3 കപ്പിലേക്ക് 4 കപ്പ് എന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയം കൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഇതാ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സോക്കാക്കി വെച്ചിട്ടായിരുന്ന അരി ഊറ്റിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റേഷൻ അരി കൊണ്ട് കപ്സ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അരിയുടെ അളവും വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിട്ട് നോക്കണം. 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് കുക്കറിൻ്റെ അടുപ്പൊന്ന് അടച്ച് കൊടുക്കാം. ഇനി ഒരു വിസിലിൽ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കുള്ള ആ ഒരു സമയം കൊണ്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ യോക്ക് ഭാഗം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 1 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ സാദാ ഓയിലാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ സൺഫ്ലവർ ഓയിലല്ല, സാദാ ഓയിൽ കൊണ്ടും നമുക്ക് മയോണൈസ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്, അതായത് സുർക്ക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുർക്കയ്ക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഇത് അടിച്ചെടുത്ത് വന്നപ്പോൾ ഇതുപോലെ വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ഗ്ലാസ് ഓയിലിൽ നിന്നും പകുതി, അതായത് 1/4 ഗ്ലാസ് ഓയിലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി 1/4 ഗ്ലാസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇത് പൾസ് മോഡിലിട്ടിട്ട് അടിച്ചെടുക്കുക, അതായത് സ്പീഡ് കൂട്ടി കൊടുക്കുന്ന ആ ഭാഗത്തിൻ്റെ റിവേഴ്സ് സൈഡിലേക്ക് ഇട്ടിട്ട് പൾസാക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചു കൊടുത്ത് വന്ന ശേഷം വീണ്ടും ഇതുപോലെ ബാക്കിയുള്ള ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക, നിർത്തി നിർത്തി അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിക്ക് തന്നെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓയിൽ കൊണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ നല്ല സ്റ്റിഫുണ്ട്. ഇനി ഇത്രത്തോളം സ്റ്റിഫ്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ റേഷൻ അരി ആയിട്ട് കപ്സ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് അതുപോലെ തന്നെ മയോണൈസും, പിന്നെ ഇതിലേക്ക് ടൊമാറ്റോയുടെ ഒരു കെച്ചപ്പ് കൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കപ്സ അവിടെ കിടന്ന് റെഡി ആവുന്നുണ്ട്. കുക്കറിൽ 1 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു, അതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കപ്സ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഒട്ടുന്ന പോലെ തോന്നും, പക്ഷേ ഒന്ന് ആവി പോയി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. ഇതാ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഓരോ അരിയും വിട്ടുവിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്ക് വെറുതെ ഒക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെ കപ്സ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്.